ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 പുറത്തിറങ്ങിയ കിഡിലൻ സർവൈവൽ ത്രില്ലർ മൂവിയാണ്. കടലിന്റെ നടുക്കൊരു കണ്ടെയ്നറിനുള്ളിൽ പെട്ടുപോകുന്ന പൂർണ്ണ ഗർഭിണിയായ ഒരു പെൺകുട്ടി. അവൾ എങ്ങനെ അതിനുള്ളിൽ പെട്ടുവെന്നും ആഹാരവും വെള്ളവും ഇല്ലാതെ അവൾ എങ്ങനെ ജീവൻ നിലനിർത്തുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു രാജ്യത്തെ യുദ്ധം കാരണം ജനങ്ങളെല്ലാം തന്നെ വലിയ പട്ടിണിയിലും ദുരിതത്തിലുമാണ്. ആൾക്കാർക്ക് വേണ്ടത്ര ആഹാരമോ മെഡിസിനോ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിൽ കുട്ടികളെയും ഗർഭിണികളെയും മുതിർന്നവരെ അടക്കം പിടിച്ചുകൊണ്ടുപോയി കൊന്നുകളയാൻ അവിടുത്തെ ഗവൺമെന്റ് ഉത്തരവിടുകയാണ്. ഇതറിഞ്ഞ ജനങ്ങളാകട്ടെ ഇല്ലീഗലായിട്ട് ഗവൺമെന്റ് അറിയാതെ ഏജന്റുമാർക്ക് ക്യാഷ് കൊടുത്തിട്ട് ഈ നാട്ടിൽ നിന്നും അയർലൻഡിലേക്ക് പോകാനുള്ള പദ്ധതിയിലായിരുന്നു. അങ്ങനെ ഒരു ഏജന്റിന് ക്യാഷ് കൊടുത്തിട്ട് നമ്മളുടെ നായികയായ മേയും അവളുടെ ഹസ്ബൻഡ് നിക്കോയും ഇതുപോലൊരു സ്ഥലത്തേക്ക് പോകാനുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെ ഇതുപോലെ ക്യാഷ് കൊടുത്തിട്ട് അവരാകട്ടെ ഒരു കണ്ടെയ്നറിനുള്ളിലേക്ക് കയറുന്നുണ്ട്. അതിനുള്ളിൽ അവരെ പോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കൂടുതലും ഗർഭിണികളും കുട്ടികളും ഒക്കെ തന്നെയായിരുന്നു. നമ്മുടെ മേയും പൂർണ്ണ ഗർഭിണിയായിരുന്നു. അവളെയും കണ്ടു കഴിഞ്ഞാൽ പട്ടാളക്കാർ കൊല്ലുമെന്ന് നിക്കോയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ആരും കാണാതെ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം. അങ്ങനെ അവരെല്ലാം കണ്ടെയ്നറിനകത്ത് കയറി കഴിയുമ്പോൾ ആ കണ്ടെയ്നറുമായിട്ട് ആ ലോറി അവിടെ നിന്നും ദൂരേക്ക് പോവുകയാണ്. ആ ലോറി നേരെ പോകുന്നത് തുറമുഖത്തേക്കായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കപ്പൽ മാർഗം അയർലൻഡിലേക്ക് പോകാനായിരുന്നു അവരുടെ പ്ലാൻ. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാകട്ടെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് അതിനുള്ളൊരു ഹോൾ ഉണ്ടാക്കി പുറത്ത് നടക്കുന്ന കാഴ്ചകളെല്ലാം നോക്കുന്നുണ്ട്. ഒരുപാട് സ്ത്രീകളെയും കുട്ടികളെയെല്ലാം തന്നെ പട്ടാളക്കാർ ബന്ദികളാക്കി കൊണ്ടുപോകുന്നത് കണ്ട് അവർ പേടിക്കുന്നുണ്ട്. മീയ്ക്കും നിക്കോയ്ക്കും ഒരു മകളുണ്ടായിരുന്നു. ആരും കാണാതെ ഒളിച്ചു വളർത്തുകയായിരുന്നു അവളെ. എന്നാൽ പട്ടാളക്കാർ അവളെ കാണുകയും അവളെ കൊന്നുകളയുകയും ചെയ്തിരുന്നു. കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ ആ കണ്ടെയ്നർ ആകട്ടെ ഒരിടത്ത് നിൽക്കുന്നുണ്ട്. എന്താ സംഭവം അറിയാൻ വേണ്ടിട്ട് നീക്കോ അതിന്റെ ഡോറിന്റെ അടുത്തേക്ക് പോയി നോക്കുന്നു. പെട്ടെന്നാകട്ടെ ആ ഡോറ് തുറക്കപ്പെടുന്നു. ഒരുപാട് ആൾക്കാർ അതിനുള്ളിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഏജന്റുമാർ വീണ്ടും ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീക്കോ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് അതിലൊരാൾ പറയുന്നുണ്ട് എല്ലാവരും ഇതിനുള്ളിൽ കയറാതെ കുറച്ച് ആൾക്കാർ വേറെ കണ്ടെയ്നറിൽ കയറാൻ. നീക്കോ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് അവരെ ഇറങ്ങാൻ പറയുന്നുണ്ട്. എന്നാൽ നീക്കോ പറയുന്നുണ്ട് ഞാൻ ഈ കണ്ടെയ്നറിൽ തന്നെ വന്നതാണെന്നും എന്റെ വൈഫ് ഉള്ളിലുണ്ടെന്നും. എന്നാൽ അവരതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവനുൾപ്പെടെ കുറെ ആൾക്കാരെ താഴേക്ക് പിടിച്ച് തള്ളിയിടുന്നു. എന്നിട്ട് അവരെല്ലാം വേറെ കണ്ടെയ്നറിൽ കയറ്റുകയാണ്. ഇത് കണ്ട് മീ ആകെ പേടിക്കുന്നുണ്ട്. അവൾ ആ ഹോളിൽ കൂടി പോയി നോക്കുമ്പോഴാകട്ടെ അവനെ മറ്റൊരു കണ്ടെയ്നറിൽ കയറ്റുന്നതാണ് കാണുന്നത്. അവൾ പെട്ടെന്ന് തന്നെ അവനെ കോള് ചെയ്യുന്നുണ്ട്. നീക്കോ അവളോട് പറയുന്നുണ്ട് നീ ഒരു തരത്തിലും പേടിക്കേണ്ട കാര്യമല്ല, ഇതെല്ലാം തന്നെ തുറമുഖത്തേക്കാണ് പോകുന്നത്, നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന്. അങ്ങനെ മീയുടെ കണ്ടെയ്നർ ആകട്ടെ കുറെ ദൂരം മുൻപോട്ട് പോകുന്നു. ആ സമയത്ത് ഒരിടത്ത് സെക്യൂരിറ്റി ചെക്കിങ് നടക്കുകയായിരുന്നു. ഇതെല്ലാം തന്നെ മീ ഹോളിൽ കൂടി കാണുന്നുണ്ടായിരുന്നു. ആരോടും മിണ്ടരുതെന്ന് അവൾ പറയുന്നുണ്ട്. പേപ്പർ പരിശോധിച്ച ശേഷം ആ ഓഫീസർ ആകട്ടെ ഡോർ തുറന്ന് കാണിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഡോർ തുറന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ ആരും തന്നെ ഇല്ലായിരുന്നു. ആ കണ്ടെയ്നറിനുള്ളിൽ തന്നെ കുറച്ച് പോർഷൻ ആകട്ടെ ഒളിച്ചിരിക്കാൻ പാകത്തിന് അവർ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളിലാണ് ഈ ആൾക്കാരെല്ലാം കയറി ഒളിച്ചിരിക്കുന്നത്. ഉള്ളിൽ കയറി നോക്കിയിട്ട് പുറത്ത് വന്ന് നോക്കുമ്പോൾ ആ ഓഫീസറിന് എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ നീളം കുറവാണ്, പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല നീളമുണ്ട്. അകത്തുനിന്ന് ഒരാളോട് പറയുന്നുണ്ട് നീ അതിന്റെ ഏറ്റവും അറ്റത്ത് പോയി നിന്നിട്ട് ഷൂട്ട് ചെയ്യാൻ. ആ വെടിയുണ്ട് പുറത്ത് വരുന്ന മാർക്ക് വെച്ച് നോക്കുമ്പോൾ ഉള്ളിൽ ഇനിയും ഒരുപാട് സ്ഥലമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ അകത്തേക്ക് കയറിയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി, ഇപ്പോൾ പുറത്തേക്ക് വന്നാൽ ഞാൻ നിങ്ങളെ ആരെയും ഒന്നും ചെയ്യില്ല, അതല്ല ഞാൻ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കൊല്ലുമെന്ന് പറയുന്നു. എന്നാൽ മീയെ ആകട്ടെ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന പെട്ടിയുടെ മുകളിലേക്ക് കയറി ആരും കാണാതെ കിടക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ കൂടി അവൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ആ പെൺകുട്ടിക്ക് കയറി വരാൻ സാധിച്ചില്ല. അതിനു മുൻപ് തന്നെ ആൾക്കാർ ആ ഡോർ തുറക്കുന്നു. പക്ഷെ ഡോർ തുറന്നതും ആ ഓഫീസർ ആകട്ടെ ഒട്ടും ദയയില്ലാതെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ കൊന്നുകളയുകയാണ്. കുട്ടികളെന്നോ ഗർഭിണികളെന്നോ അയാൾ നോക്കിയത് പോലുമില്ല. എന്നിട്ടാകട്ടെ അവർ ആ രക്തം മുഴുവൻ കഴുകിക്കളയുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ച് തന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ശബ്ദമുണ്ടാക്കാതെ കിടക്കുകയായിരുന്നു മിയ. ആ കണ്ടെയ്നർ വീണ്ടും മൂവായി തുടങ്ങിയപ്പോൾ അവൾ മാക്കോയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഒളിച്ചിരിക്കൂ, എന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ കൊന്നുകളഞ്ഞു എന്ന്. അങ്ങനെ കുറെ നേരം കഴിയുമ്പോഴാകട്ടെ ഇവളുടെ കണ്ടെയ്നറിനെ ആ ലോറിയിൽ നിന്നും ഒരു കപ്പലിലേക്ക് കയറ്റുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവളിരിക്കുന്ന ആ കണ്ടെയ്നറുമായിട്ട് ആ കപ്പൽ യാത്ര ആരംഭിക്കുകയാണ്. അവൾ മാക്കോയെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. താനിപ്പോൾ ഹാർബറിലെ ഒരു കണ്ടെയ്നറിനുള്ളിലുണ്ടെന്നും നീ ഏത് കണ്ടെയ്നറിനുള്ളിലാണെന്നും ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ എന്നെ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്കണമെന്നും പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ബാഗ് അവളുടെ കണ്ണിൽപ്പെടുന്നത്. അതിൽ നിന്ന് ഒരു കത്തിയും ടോർച്ചും ഒരു കുപ്പി വെള്ളവും ഒരു പാക്കറ്റ് ബ്രെഡും ഒരു ഡ്രില്ലിംഗ് മെഷീനും അവൾക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് അതിനുള്ളിൽ നിന്ന് ഒരു മൊബൈൽ ഫോണും കിട്ടുന്നുണ്ട്. ഇതെല്ലാം അവൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ അവൾ കുറെ നേരം ഇരുന്ന് ഉറങ്ങിപ്പോകുന്നു. രാത്രിയായപ്പോഴേക്കും കടലിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ആ കപ്പലാകട്ടെ ആടി ഉലയാൻ തുടങ്ങിയിരുന്നു. കണ്ടെയ്നറിനുള്ളിലിരുന്ന മീയയാകട്ടെ ബാലൻസ് കിട്ടാതെ അവിടെ എവിടെയും പോയി ഇടിക്കാനും തുടങ്ങിയിരുന്നു. അവൾ ആ ഹോളിലൂടെ പുറത്തേക്ക് വിളിച്ച് കൂവിയെങ്കിലും ആരും തന്നെ കേട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ അവൾ ഉൾപ്പെടുന്ന കണ്ടെയ്നറുകളെല്ലാം തന്നെ ആ കപ്പലിൽ നിന്നും താഴേക്ക് വീഴുകയാണ്. അവളുടെ തല എവിടെയോ പോയി ഇടിച്ചിട്ട് അവളുടെ ബോധം പോകുന്നു. പിറ്റേന്ന് രാവിലെ ബോധം തെളിയുമ്പോൾ അവൾ ഹോളിലൂടെ പോയി നോക്കുമ്പോൾ കപ്പൽ എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയായിട്ട് കുറച്ച് കണ്ടെയ്നർ മാത്രമാണ് കാണുന്നത്. ആ പട്ടാളക്കാർ ഷൂട്ട് ചെയ്ത ഹോളിലൂടെ എല്ലാം തന്നെ വെള്ളം കയറിയിട്ട് അവളുടെ കണ്ടെയ്നറിനുള്ളിലെല്ലാം തന്നെ വെള്ളമായിരുന്നു. അവൾ നിക്കോയെ വിളിക്കാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആ ഫോൺ പൊട്ടി തകർന്നു പോയിരുന്നു. അതിന്റെ ടച്ച് വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. ഹോളിലൂടെ നോക്കുമ്പോഴാകട്ടെ തൊട്ടടുത്ത് കിടന്ന കണ്ടെയ്നർ അവളുടെ നിക്കോ കയറിയ കണ്ടെയ്നറിനെ പോലെ തന്നെ തോന്നിയിരുന്നു. അതിനുള്ളിൽ നിന്ന് നിലവിളി കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ കണ്ടെയ്നറും ഇങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ മുങ്ങിത്താണ് പോകുമെന്ന് അവൾ
അവൾക്ക് പേടിയായിരുന്നു. അത് കാരണം ആ ഹോളുകൾ അടച്ചേ പറ്റൂ. അവൾ അവിടെ ഉണ്ടായിരുന്ന പെട്ടികളെല്ലാം തന്നെ തുറന്നു നോക്കുന്നു. ഒരു പെട്ടിക്കുള്ളിൽ നിറയെ ടിവികളായിരുന്നു, ഒന്നിലാകട്ടെ നിറയെ ഹെഡ്സെറ്റുകളും. അവൾ അവിടെ എല്ലാം തന്നെ തപ്പിത്തെറിഞ്ഞു നോക്കുമ്പോൾ അവൾക്കൊരു സെല്ലോ ടേപ്പ് കിട്ടുന്നുണ്ട്. അത് വെച്ച് തൽക്കാലം അവൾ ആ ഹോൾ അടയ്ക്കുന്നുണ്ട്. അപ്പോഴാകട്ടെ തൊട്ടടുത്ത കണ്ടെയ്നറിൽ നിന്ന് നിലവിളികൾ കേട്ടുകൊണ്ടേയിരുന്നു. ആ കണ്ടെയ്നർ ആകട്ടെ മുങ്ങിത്താണ് പോകുന്നതാണ് അവൾ കാണുന്നത്. തന്റെ ഹസ്ബൻഡ് അതിൽ ഉണ്ടായിരിക്കും എന്ന് കരുതി അവൾ നിലവിളിക്കാൻ തുടങ്ങിയിരുന്നു. നിക്കോയെ എങ്ങനെയെങ്കിലും കോള് ചെയ്യണമെന്ന് കരുതിയിട്ട് അവൾ പെട്ടെന്ന് തന്നെ തന്റെ ഫോണിൽ നിന്ന് സിം ഊരിയിട്ട് നേരത്തെ കിട്ടിയ ഫോണിലേക്ക് ഇടുന്നുണ്ട്. ആ ഫോൺ ആകട്ടെ സിം ലോക്ക് ആയതുകൊണ്ട് തന്നെ അവളുടെ സിം ഇട്ടപ്പോൾ അത് ഓപ്പൺ ആയി. അവൾ അതിൽ നിന്നും അവനെ വിളിച്ചെങ്കിലും ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. തന്റെ ഹസ്ബൻഡ് മരിച്ചു പോയി കാണുമെന്നും താനിവിടെ നിന്നൊരിക്കലും രക്ഷപ്പെടില്ല എന്നും പട്ടിണി കാരണം താനിവിടെ കിടന്ന് മരിച്ചു പോകുമെന്നൊക്കെ ആലോചിച്ചിട്ട് അവൾ കരയാൻ തുടങ്ങിയിരുന്നു. പ്രതീക്ഷ കൈവിട്ട അവളാകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവളുടെ വയറ്റിൽ കിടന്ന് അവളുടെ കുഞ്ഞവളെ ചവിട്ടുന്നത്. തന്നോടൊപ്പം ചേർന്ന് തന്റെ കുഞ്ഞും മരിക്കുമെന്ന് തോന്നിയപ്പോൾ അവൾക്കത് ചെയ്യാൻ തോന്നിയില്ല. അങ്ങനെ ഓരോന്നാലോചിച്ച് ക്ഷീണിച്ചു കിടന്ന് അവളാകട്ടെ അവിടെ കിടന്നുറങ്ങിപ്പോകുന്നു. പിറ്റേന്ന് രാവിലെ അവൾ ഉറക്കം എഴുന്നേക്കുമ്പോൾ ഇന്നലെ വെച്ചിരുന്ന ടേപ്പെല്ലാം മാറിയിട്ട് വീണ്ടും കണ്ടെയ്നറിനുള്ളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നത് കാണുന്നു. തന്റെ കയ്യിൽ ആ ഹോൾ അടയ്ക്കാൻ പറ്റിയ ഒന്നും തന്നെ കാണുന്നില്ല. ഇനിയിപ്പം തുറക്കാനായിട്ട് മുകളിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു പെട്ടി മാത്രമേ ഉള്ളൂ. അവൾ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് എത്തി വലിഞ്ഞ് ആ പെട്ടിയുടെ കെട്ട് പൊട്ടിച്ച് താഴേക്കിടുകയാണ്. അതിനുള്ളിൽ നിറയെ പ്ലാസ്റ്റിക് ബോക്സുകളായിരുന്നു. ഇതുകൊണ്ട് താൻ എന്ത് ചെയ്യാനാണെന്ന് അവൾ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ആ ബോക്സിന്റെ അടപ്പുകളിലെല്ലാം തന്നെ ഒരു റബ്ബർ ബാൻഡ് കാണുന്നത്. അവൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ആ ഹോളിനുള്ളിലേക്ക് തിരികെ വയ്ക്കുകയാണ്. ഇപ്പോൾ വെള്ളം ഉള്ളിലേക്ക് കയറുന്നതൊന്നും നിന്നിട്ടുണ്ട്. ഇനി ഉള്ളിലെ വെള്ളം എല്ലാം തന്നെ പുറത്തേക്ക് കളയണം. ഒരു പൈപ്പ് എടുത്തിട്ട് മുകളിലുള്ള ഹോളിലേക്ക് വെച്ച ശേഷം അതിനുള്ളിലൂടെ വെള്ളമെല്ലാം പുറത്തേക്ക് കളയാൻ തുടങ്ങി അവൾ. എന്നിട്ട് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ആ കണ്ടെയ്നറിന്റെ ഓരോ പാർട്ടായിട്ട് അവൾ അടയാളപ്പെടുത്തുന്നു. അതിന് മുകളിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ അവൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. എന്നിട്ട് അവൾക്ക് ആ കണ്ടെയ്നറിനുള്ളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം തന്നെ എണ്ണിത്തിട്ടപ്പെടുത്തുകയാണ്. എന്തൊക്കെ തനിക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് നോക്കുന്നു. ഒരു ഡ്രില്ലിംഗ് മെഷീൻ, ലൈറ്റർ, ടോർച്ച്, രണ്ട് കുപ്പി വെള്ളം, കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ്, ഒരു കത്തി, ഇത്രയുമാണ് മെയിൻ ആയിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്നത്. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് നിക്കോയുടെ കോള് വരുന്നുണ്ട്. അവൻ മരിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അവൾ ഒരുപാട് സന്തോഷിച്ചു. തങ്ങൾ ഇപ്പോഴും കപ്പലിനുള്ളിൽ കയറിയില്ല എന്നും റോഡിൽ പെട്ടുകിടക്കുകയാണെന്നും അവൻ പറയുന്നു. താനിതുപോലെ കപ്പലിൽ കയറിയ ശേഷം എങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിയെന്നും കണ്ടെയ്നറിൽ താൻ ഒറ്റയ്ക്ക് അകപ്പെട്ട് കിടക്കുകയാണെന്നും അവൾ പറയുന്നു. ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ രക്ഷിക്കാനുള്ള വഴി നോക്കാമെന്ന് നിക്കോ പറയുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ തീരുമാനിക്കുകയാണ് മിയ. അവൾ അങ്ങനെ അന്നത്തെ ദിവസം കയ്യിലുണ്ടായിരുന്ന ബ്രെഡും വെള്ളവും ഒക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. രാത്രിയായപ്പോഴത്തേക്കും അതിശക്തമായ മഴയും കാറ്റും വീണ്ടും ആരംഭിച്ചു. അവളുടെ കണ്ടെയ്നറിനുള്ളിലേക്കെല്ലാം തന്നെ വെള്ളം കയറി വീണ്ടും അത് ആടിയുലയാൻ തുടങ്ങിയിരുന്നു. അവൾ ഒരു പെട്ടിക്കുള്ളിൽ കയറി എങ്ങനെയൊക്കെയോ പിടിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ ഫോൺ റിംഗ് ചെയ്ത് കണ്ട് അവൾ ആവേശത്തിൽ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വെള്ളത്തിലേക്ക് വീണു പോകുന്നു. നിർഭാഗ്യവശാൽ ആ ഒരു സാഹചര്യത്തിൽ തന്നെ അവൾക്ക് ലേബർ പെയിനും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ആ അവസ്ഥയിലാകട്ടെ അവൾ അവളുടെ പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. എട്ടിയുടെ കൂടെ പുറത്തു വന്ന പ്ലാസന്റെ എടുത്ത് അവൾ ഒരു പ്ലാസ്റ്റിക് ബോക്സിനുള്ളിൽ ആക്കി വെക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ആ ഫോൺ വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. അവിടെ ഇരുന്ന ഡ്രില്ലിംഗ് മെഷീൻ കണ്ടപ്പോൾ അവൾക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഇത് വെച്ച് കണ്ടെയ്നർ തുളച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കും. അവൾ അങ്ങനെ ഹോളുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. കുട്ടിയാകട്ടെ നല്ല കരച്ചിലും അവൾക്ക് എല്ലാം കൂടി അകത്താല പെരുക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ പാല് കൊടുത്ത് കുട്ടി അവൾ കിടത്തുന്നു. കുഞ്ഞിന് പാലും കൂടെ കൊടുക്കാൻ തുടങ്ങിയതോടുകൂടി അവൾ ആകെ ക്ഷീണിച്ച് അവശയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് നന്നായി വിശക്കാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന വെള്ളവും ഫുഡും എല്ലാം തന്നെ അവൾ അപ്പോൾ തന്നെ കഴിച്ചു തീർക്കുന്നു. വീണ്ടും വന്ന് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഹോളുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. കുറെ കഴിയുമ്പോൾ അതിന്റെ ചാർജ് തീർന്നു പോകുന്നു. ഇനിയും കുറച്ച് ഹോളുകൾ കൂടി വേണമായിരുന്നു അതൊന്ന് തുറന്നു കിട്ടാൻ. അപ്പോഴേക്കും അവൾ നന്നായിട്ട് ക്ഷീണിച്ച് അവശയായിരുന്നു. അവൾ വീണ്ടും തന്നെ ഫോൺ എടുത്ത് വർക്കാകുമോ നോക്കി. അതിന്റെ ടച്ച് ആകട്ടെ ഇപ്പോഴും വർക്കാകുന്നുണ്ടായിരുന്നില്ല. ദേഷ്യം വന്ന് അവളാകട്ടെ സാധനങ്ങളെല്ലാം എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോഴാണ് അവളുടെ കണ്ണില്ലാ കത്തിപ്പെടുന്നത്. അവൾ അതെടുത്ത് വെച്ച് വീണ്ടും ആ ഹോള് വലുതാക്കാൻ തുടങ്ങിയിരുന്നു. അത് നല്ല കഷ്ടപ്പാടുള്ള പണിയായിരുന്നു. അത് കാരണം അവളുടെ കൈയെല്ലാം പൊട്ടിച്ചോര വരാൻ തുടങ്ങിയിരുന്നു. കുറച്ച് കഴിയുമ്പോഴാകട്ടെ ആ കത്തിയും ഒടിഞ്ഞു പോകുന്നു. കുടിക്കാൻ വെള്ളം പോലും ഇല്ലാതെ അവശനിലയിൽ കിടക്കുകയായിരുന്നു അവൾ. അന്ന് രാത്രി നല്ല മഴ പെയ്യുമ്പോഴാകട്ടെ ആ ഹോളിനുള്ളിലൂടെ വെള്ളം അകത്തേക്ക് വീഴുന്നു. അവൾ ആ പ്ലാസ്റ്റിക് ബോക്സുകളിലെല്ലാം തന്നെ വെള്ളം ശേഖരിക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ആ ഹോളിനുള്ളിലൂടെ സൂര്യകിരണങ്ങൾ അവളുടെ മുഖത്തേക്ക് അടിച്ചു. പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ തോന്നിയിട്ട് നേരത്തെ പെട്ടി കെട്ടി വെച്ചിരുന്ന റോപ്പ് ഉപയോഗിച്ചിട്ട് ആ ഹോളിനുള്ളിലേക്ക് കയറ്റിയ ശേഷം ആ കണ്ടെയ്നറിന്റെ തകരം അവൾ താഴേക്ക് വളയ്ക്കാൻ തുടങ്ങി. അവളുടെ ആ പ്ലാൻ സക്സസ് ആയി. അവൾ അങ്ങനെ കണ്ടെയ്നറിന്റെ പുറത്തേക്ക് കടക്കുന്നു. ചുറ്റും നോക്കുന്നുണ്ട്, എങ്ങും കര കാണുന്നില്ല, എല്ലായിടത്തും കടൽ മാത്രം. അല്പനേരം കുഞ്ഞിനെ അവൾ വെയിൽ കുളിക്കുന്നുണ്ട്. എന്നിട്ട് ഡയപ്പറായിട്ട് കെട്ടിവെച്ചിരുന്ന തുണി എടുത്ത് വെള്ളത്തിലേക്ക് കളയുന്നു. അപ്പോൾ മീനുകൾ വന്നത് തിന്നുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾക്കൊരു ഐഡിയ തോന്നിയത്, ഈ മീനുകളെ പിടിച്ചാൽ എനിക്ക് ഭക്ഷണത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന്. അങ്ങനെ അവൾ പെട്ടിയിലുണ്ടായിരുന്ന ഹെഡ്സെറ്റ് എല്ലാം കൂട്ടിക്കെട്ടിയിട്ട് ഒരു വലിയ റോപ്പ് ഉണ്ടാക്കുന്നു. അതിന്റെ അറ്റത്തൊരു കമ്പിയും വെച്ചിട്ട് ആ മീനുകളെ എറിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒന്നിനെ പോലും കിട്ടിയില്ല. അങ്ങനെ അവൾ തളർന്നു കിടന്നപ്പോഴാകട്ടെ മുകളിലൂടെ ഒരു പ്ലെയിൻ പോകുന്നു കാണുന്നുണ്ട്. അവൾ എങ്ങനെയെങ്കിലും ആ പ്ലെയിനിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിട്ട് താഴേക്ക് പോയി. ഒരു ടിവി ഉണ്ടായിരുന്നത് പൊട്ടിച്ചിട്ട് അതിന്റെ ഗ്ലാസുമായിട്ട് വരുന്നു. അങ്ങനെ വെപ്രാളപ്പെട്ട് കയറുന്ന ഇടയ്ക്ക് ആ തകരത്തിൽ തട്ടി അവളുടെ കാല് മുറിയുന്നു. അവളുടെ ആ ഐഡിയ ഒന്നും തന്നെ വർക്കായില്ല. കാലാകട്ടെ മുറിയുകയും ചെയ്തു. അവളുടെ മുറിവ് നല്ല ആഴത്തിലുള്ളതായിരുന്നു. അത് എങ്ങനെയെങ്കിലും തുന്നിക്കെട്ടിയ പറ്റൂ. ആ ടിവിയുടെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ കമ്പി വളച്ചെടുക്കുകയും ഹെഡ്സെറ്റിനുള്ളിൽ നിന്ന് കിട്ടിയ വയർ ഉപയോഗിച്ചിട്ട് അവൾ ആ മുറിവ് തുന്നിക്കെട്ടുന്നു. ഒരുപാട് വേദന സഹിച്ചാണ് അത് തുന്നിക്കെട്ടുന്നത്. അപ്പോഴാണ് അവൾക്കൊരു ഐഡിയ തോന്നിയത്. ആ ഹെഡ്സെറ്റ് എല്ലാം ഉപയോഗിച്ചിട്ട്
അവൾക്കൊരു വല ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അന്ന് രാത്രി മുഴുവൻ അവൾക്ക് വളരെ കഷ്ടപ്പെട്ട പണിയെടുത്ത് ഹെഡ്സെറ്റ് ഉപയോഗിച്ചൊരു വല നെയ്തെടുക്കുന്നു. പിറ്റേന്ന് രാവിലെ വീണ്ടും പരീക്ഷണത്തിനിറങ്ങുകയായിരുന്നു അവൾ. ഇത്തവണ അവളുടെ ഐഡിയ വർക്കൗട്ടായി. അവൾക്ക് നല്ല മുഴുത്ത മീനിനെ തന്നെ കിട്ടി. പാകം ചെയ്യാൻ കഴിയാത്ത കാരണം അവൾ ആ മീനിനെ പച്ചയ്ക്ക് തന്നെ തിന്നാൻ തുടങ്ങി. കുറെ മീനിനെ പിടിച്ച് ആ ബോക്സിനുള്ളിലാക്കി വെക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഇതിനിടയിൽ തണുപ്പ് കാരണം അവളുടെ കുഞ്ഞിന് പനി പിടിച്ചിരുന്നു. അവളാകട്ടെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ ഉപയോഗിച്ചിട്ട് തീ കത്തിച്ച് ആ കുഞ്ഞിന് ചൂട് നൽകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇനിയും തനിക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോ അവളാകട്ടെ പുറത്തേക്ക് കടന്നിട്ട് നിക്കോയെ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അവളുടെ ഫോണിലേക്ക് അവന്റെ കോള് വരുന്നുണ്ട്. ടച്ച് വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവൾ ആ കോള് അറ്റൻഡ് ചെയ്യുന്നു. നിക്കോ നീ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുന്നു. നമുക്കൊരു പെൺകുഞ്ഞു ജനിച്ചു എന്നും നിനക്കതിനെ കാണണ്ടെന്നും ചോദിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ മറുപടി കേട്ട് അവൾ ആകെ ഞെട്ടിത്തെറിച്ചു പോവുകയാണ്. കാരണം ആ പട്ടാളക്കാർ അവരെ കണ്ടുപിടിച്ചു. അവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. വെടികൊണ്ട് എന്റെ ശരീരത്തിൽ നിന്ന് രക്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് നിന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. നീ ഒരിക്കലും മരിക്കാൻ പാടില്ല. നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടു പോയി എവിടെയെങ്കിലും പോയി ജീവിക്കണം. നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം അവന്റെ സൈഡിൽ നിന്ന് ഒരു സൗണ്ടും കേൾക്കാതെയായി. അവളുടെ പ്രതീക്ഷകളൊക്കെ അവസാനിച്ചു. ഇനിയാകട്ടെ കണ്ടെയ്നറിനുള്ളിൽ പോലും കിടക്കാൻ കഴിയില്ല. അതിനുള്ളിൽ നിറയെ വെള്ളമായി. അവൾ അങ്ങനെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് എത്തിച്ചു. ആ തടിപ്പെട്ടിയുടെ ഒരു വശം കൊണ്ട് അവൾ ഒരു ചങ്ങാടം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് കുട്ടിയെ സേഫായിട്ട് അതിനുള്ളിൽ കിടത്തുന്നു. അങ്ങനെ അവൾ ഒരു ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താകട്ടെ അവളുടെ മീനിന്റെ അവശിഷ്ടങ്ങൾ കുത്തിത്തിന്നാൻ ഒരു കടൽ കാക്ക അവിടേക്ക് വരുന്നു. ഇതിവിടെ വരണമെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കരയുണ്ടാകുമെന്ന് അവൾക്ക് മനസ്സിലായി. അന്ന് രാത്രി കണ്ടെയ്നറിന് മുകളിൽ ആ ചങ്ങാടത്തിൽ കുട്ടിയെ കിടത്തിയിരിക്കുകയായിരുന്നു അവൾ. കാറ്റിന്റെ ദിശ അറിയാൻ വേണ്ടിയിട്ട് അവൾ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കണ്ടെയ്നറിനുള്ളിൽ തന്റെ മകളുടെ ഫോട്ടോ കിടക്കുന്നത് അവൾ കാണുന്നത്. അവൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിയതും അവിടെ കിടന്ന വള്ളികളിൽ അവളുടെ കാല് കുരുങ്ങുന്നു. അവൾ അതിനുള്ളിൽ പെട്ടുപോവുകയാണ്. ആ കണ്ടെയ്നർ ആകട്ടെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിറയെ വെള്ളം കയറിയിരുന്നു. താണു പോയിക്കൊണ്ടിരുന്ന കണ്ടെയ്നറിൽ നിന്ന് എങ്ങനെയൊക്കെ അവൾ രക്ഷപ്പെട്ട് മുകളിലേക്ക് വരുന്നു. അപ്പോഴേക്കും കുട്ടിയെ കിടത്തിയിരുന്ന ചങ്ങാട് എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. അവൾ പേടിച്ചറിഞ്ഞ് മകളെ വിളിക്കാൻ തുടങ്ങി. ആ സമയത്താകട്ടെ അതുപോലെ ഒരു തിമിംഗലം വരുന്നുണ്ട്. ഈ തിമിംഗലം നേരെ പോകുന്നത് കുട്ടിയുടെ അടുത്തേക്കായിരുന്നു. കുട്ടിയുടെ അടുത്ത് ചെന്നതും അത് അതിന്റെ എയർ റിലീസ് ചെയ്യുന്നു. ആ വെള്ളം പോയി കുട്ടിയുടെ മുഖത്ത് വീണതും അത് കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ടമയ്യ അവിടേക്ക് ചെല്ലുന്നു. ഒരുപാട് നന്ദിയോടെ അവൾ ആ തിമിംഗലത്തെ നോക്കുന്നുണ്ട്. അന്ന് രാത്രി മുഴുവൻ അവൾ ആ ചങ്ങാടത്തിൽ പിടിച്ചു തന്നെ കിടക്കുകയായിരുന്നു. രാവിലെ ആയപ്പോഴേക്കും അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന മീനിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ അവിടേക്ക് ഇടാൻ തുടങ്ങി. കാരണം ഇത് കണ്ടിട്ട് കടൽ കാക്കകൾ വരും. ഒരുപാട് കടൽ കാക്കകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുമ്പോൾ കരയിൽ നിന്ന് ആരെങ്കിലും കാണാൻ സാധ്യതയുണ്ട്. അവളുടെ ആ ഉദ്ദേശം ശരിയായിരുന്നു. അതുവഴി പോയിക്കൊണ്ടിരുന്ന ഒരു കപ്പൽ സാകട്ടെ ഈ കടൽ കാക്കകൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടിട്ട് അവിടേക്ക് എന്താണെന്ന് പോയി നോക്കുന്നുണ്ട്. അവർ ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞിനെ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അവർ ആ കുഞ്ഞിനെയും ബോക്സിനെയും മുകളിലേക്ക് എടുക്കുന്നു. ഈ കുഞ്ഞെങ്ങനെ ഇവിടെ വന്നു എന്നാലോചിച്ച് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു അവർ. ആ ബോക്സിന്റെ അറ്റത്തായിട്ട് കെട്ടിയിട്ടിരുന്ന കയറിൽ പിടിച്ച് വലിക്കുമ്പോൾ അവർക്ക് മേയേയും കിട്ടുന്നുണ്ട്. അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ ആകട്ടെ അവൾക്ക് CPR കൊടുക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ജീവൻ തിരിച്ചു വരുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ശേഷം മിയ മരിച്ചുപോയി എന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് അവളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. ആ സ്ത്രീ വീണ്ടും ആഞ്ഞാഞ്ഞ് അവൾക്ക് CPR കൊടുത്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവൾക്ക് ബോധം വരുന്നു. 23 ദിവസത്തോളമാണ് അവൾ ആ കടലിനുള്ളിൽ സർവൈവ് ചെയ്ത് നിന്നത്. തന്റെ ഹസ്ബൻഡിന് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് അവൾ അവളുടെ കുഞ്ഞിനെ അവളെയും സേഫായിട്ട് തന്നെ കരയ്ക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലെയുള്ള നല്ല മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ.